ആ മമ്മൂക്ക എനിക്കിങ്ങനെ സുഖമില്ലാതെ ആയി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് എൻ്റെ ജോസഫിനെ പറഞ്ഞു വിട്ടായിരുന്നു എന്നിടയ്ക്ക് എന്നെ ഓപ്പറേഷത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഓപ്പറേഷത്തിന് കൊണ്ടുപോകുന്ന പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ അവിടെ രണ്ട് ഡോക്ടർ സംസാരിച്ചപ്പോഴേക്കും എൻ്റെ എഴുത്തുമായിട്ട് ശരിയാകൂല, കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന നമ്മളിങ്ങനെ ഉണ്ടാകില്ല അത്രേ ഉള്ളു. അപ്പം അത് കാരണമുണ്ട് അത് വേണ്ട, നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിച്ച് തീർക്കാം വെച്ചെന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല അവനെ, ഒന്നാമത്തെ കാര്യം ഓപ്പറേഷൻ ചെയ്യുന്ന നമുക്ക് അതിന് പറ്റിയ ഒരു റൂമായിരിക്കണം, അതിന് പറ്റിയ ആളുണ്ടായിരിക്കണം നമ്മുടെ അരികിൽ, നമുക്കതിന് പറ്റിയ ആളില്ല. അല്ലാതെ തന്നെ തന്നെ നല്ല നടപ്പിൽ തന്നെ ആദ്യമേ തന്നെ എനിക്ക് പ്രഷർ അടിച്ചു. ഞാൻ ഒരു ദിവസം തളർന്ന് കിടന്നുപോയി, സംസാരിക്കൊന്നിലിറന്ന് സിനിമ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഈ അറ്റാക്ക് വന്നത്. അപ്പോഴും ഒരുവിധമൊക്കെ ഞാനിങ്ങനെ കുറച്ചൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ രണ്ടാമത്തെ അറ്റാക്ക് വന്നപ്പോഴേക്കും ഞാൻ ആകെ തകർന്നുപോയി. തകർന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേജ് ഷോയ്ക്ക് പോയതാണ് ഞാൻ ഗായംകുളത്ത്, അവിടെ വെച്ചാണ് രണ്ടാമത്തെ എനിക്ക് വന്നത്. സ്റ്റേജിലിട്ട് കയറിയില്ല, കാരണം ഇപ്പോഴും എനിക്ക് വന്നു. എല്ലാവരും പറഞ്ഞ് മരിച്ചു പോവും, നമ്മൾ മരിച്ചു പോയിക്കോട്ടെ. ഞാൻ അന്ന് ഇന്നും പറഞ്ഞ ഒറ്റ വാക്കുകളുണ്ട്, ഞാൻ മരിക്കുമെന്ന് മരിച്ചോട്ടെ, എൻ്റെ മക്കളുടെ മുഖം കണ്ട് മരിച്ചാൽ മാത്രം മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കത് മതി. പക്ഷെ ആ രണ്ടാമത്തെ അറ്റാക്കാണ് എന്നെ തകർത്തി കളഞ്ഞത്. അങ്ങനെ ഭയങ്കര കടത്തിൽ വന്ന് മുങ്ങിപ്പോയി. മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ആൻ്റെ ദിവസം എനിക്ക് ഒരു 50,000 രൂപ കൊണ്ടുവന്ന് എനിക്ക് തന്നായിരുന്നു പേര് വെട്ടിപ്പോരാ. അപ്പോൾ മരുമക്കളുടെ കൂട്ടുകാർ ചില മാല കൊണ്ടുപോയി പണയൊക്കെ വെച്ചിട്ടാണ് എന്നെ വെച്ചിങ്ങനെ പേര് വെട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് എനിക്കൊരു 50,000 രൂപ കൊണ്ട് എനിക്ക് തന്നത്. അതെല്ലാം 5 പൈസ ഞാൻ മമ്മൂട്ടി സാറിനോട് ഇന്നേരം ചോദിക്കുകയും മേടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ലാസ്റ്റ് ഒരുപാട് കടം എനിക്ക് കടബാധ്യതകൾ വന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാശ് ഇവിടെ മഴയിൽ മനോരമയിൽ പടം തരും പണത്തിൽ പോയി ഞാൻ നടിച്ച് 2 ലക്ഷം അവിടെ നിന്ന് അടിയ. അങ്ങനെ അത് കൊടുത്ത് പിടിച്ച് നിന്നിയ ഞാനീ ഈ പറഞ്ഞ പരിപാടിക്ക് തന്നെ പോണ സമയത്ത് ഇതിന്റെ പരിപാടി എന്താണെന്ന് പോലും എനിക്കറിയാൻ പോലെ ടൈമിന് ആ പടം തരും പണം അത് എന്താണെന്ന് പോലും എനിക്കറിയാൻ പോലായിരുന്നു. ക്യാവൾ പോലും കട്ടായിരുന്നു എന്റെ വീട്ടിൽ ആ സമയത്ത്. ആ ടൈമിലാണ് ഞാൻ പോയിട്ട് കളിച്ചത്. കളിച്ച് 2 ലക്ഷം രൂപയും കൊണ്ടാണ് വന്നത്. എന്റെ അമ്മയുടെ കഴിവില്ല, ഞാൻ അവിടെ ഇരുന്ന് എന്റെ അമ്മയോട് സ്തുതിക്കണത്. നിങ്ങളോട് എന്ത് പറയണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ മാതാവിനെ ഞാൻ സ്തുതിച്ചോണ്ടായിരിക്കണം. ഞാൻ അങ്ങനെ ഒരാളാണ്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് ഇപ്പോഴും നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഓർക്കേ ഏമി ഇവര് ഇത്രയും രീതിയിൽ അഭിനയിക്കുക, ഇവരധികം നാൾ ജീവിച്ചിരിക്കണമെന്ന് അറിയട്ടെ. അത്ര അവശത നിലയിലായിരുന്നു ഞാനിവിടെ നിങ്ങൾ എന്നെ കണ്ടു വെച്ചെങ്കിൽ. ഞാനതാ ഇത്ര ക്ഷീണിച്ചിരിക്കണം. ഇപ്പൊ ഓക്കെ ആയോ ചേച്ചി? ഓക്കെ വന്നതേ ഉള്ളിയ. അപ്പൊ നമ്മൾ അധികം ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല ചേച്ചി.